Hi friends, welcome back to Nest Class. In namukku discuss cheyanadu 12th question last question aanu. Last question nokku. Write the whole numbers in the arithmetic sequence 11 by 8, 14 by 8, 17 by 8. Do they form an arithmetic sequence? Endha parayunda? 11 by 8, 14 by 8, 17 by 8 ennalla varna sequence ile oru whole numbers verunnundo enna choichunnathu. അതല്ല ആ ഹോൾ നമ്പേഴ്സ് അടുത്തതായിട്ട് സീക്വൻസ് ഒരു സീക്വൻസ് അവിടെ ഫോം ചെയ്യുന്നുണ്ടോ എന്ന് നമുക്ക് നോക്കാം. അപ്പൊ നമുക്ക് രണ്ട് കാര്യങ്ങളും പറയുന്നത് 11 by 8 ഡിഫറൻസ് എന്ന് പറയുന്നത് 3 by 8 ആണ്. ഓക്കെ, ഇനി എക്സ് ഈസ് ഈക്വൽ ടു ഡി എൻ പ്ലസ് എഫ് മൈനസ് ഡി എന്ന് പറഞ്ഞ ഇക്വേഷൻ എന്ത് ചെയ്യാം, നമുക്ക് ഇട്ട് കൊടുക്കാം. എക്സ് ഈസ് ഈക്വൽ ടു ഡി എൻ 3 by 8 എൻ പ്ലസ് എഫ് മൈനസ് ഡി 11 minus 8 മൈനസ് 3 by 8. n plus 11 minus 3 is equal to 3 by 8 n plus 11 minus 3 is equal to 8. 8 by 8. അപ്പോൾ 8 by 8 എന്തായി മാറും? 1 ആയിട്ട് മാറും അല്ലേ. അപ്പോൾ ഈ ഒരു ഭാഗം നമുക്ക് ഹോൾ നമ്പർ കിട്ടി. ഓക്കെ, ഇനി ഈ ഒരു ഭാഗം നമുക്ക് ഹോൾ നമ്പർ കിട്ടിയാൽ നമുക്ക് എന്ത് ചെയ്യാം, സിമ്പിൾ ആണ്. ഓക്കെ, അപ്പോ എന്താണ് കിട്ടിയിട്ടുള്ളത്? 3 by 8 n plus 1 ആണ് അൽജബ്ര ഫോം എന്ന് പറയുന്നത്. അങ്ങനെ നമുക്ക് ഈ ഒരു ഭാഗം കൂടിയും ഓൾ നമ്പർ ആക്കിയാൽ മാത്രമേ ഉള്ളൂ നമുക്ക് അത് എഴുതാൻ പറ്റുള്ളൂ, സീക്വൻസ് ആയിട്ട് നമുക്ക് എഴുതാൻ പറ്റുള്ളൂ അല്ലേ. അപ്പൊ ഇവിടെ നോക്കും, നമ്മളിപ്പോ ഒരു നമ്പർ, അത് ഏതോ ഒരു നമ്പർ 1 or 2 ഏതായിക്കോട്ടെ, അത് എന്ത് ചെയ്യാം, നമ്മള് 3 by 8 മൾട്ടിപ്പിൾ ചെയ്തുകൊണ്ടാണ് നമുക്ക് +1 ആഡ് ചെയ്താലേ നമുക്ക് അത് ഹോൾ നമ്പർ ആയിട്ട് കിട്ടുള്ളൂ. ഫ്രാക്ഷൻ ഇൻറ്റു ഒരു നമ്പർ ആഡ് ചെയ്തിട്ടാണ് നമുക്ക് നോക്കുന്നത് എന്ന് പറഞ്ഞാൽ 8 മൾട്ടിപ്പിൾ നമ്മൾ അതിലിട്ട് കൊടുക്കുകയാണെങ്കിൽ, എൻ്റെ സ്ഥാനത്ത് നമ്മൾ 8 മൾട്ടിപ്പിൾ ഇട്ട് കൊടുക്കുകയാണെങ്കിൽ നമുക്കൊരു ഹോൾ നമ്പർ കിട്ടും. ഓക്കെ, നമുക്ക് എൻ ഈസ് ഈക്വൽ ടു 8 നോക്കാം. നമുക്ക് എൻ ഈസ് ഈക്വൽ ടു 8 നമ്മൾ 8 ഇട്ട് കൊടുക്കുകയാണെങ്കിൽ എങ്ങനെയായിരിക്കും നമ്മളത് ചെയ്യാം? 3 by 8 into 8 plus 1. 8 ൽ 8 1 പ്രാവശ്യം പോകും. 3 into 1 is equal to 3. 3 plus 1 is equal to 4. ഒരു ഹോൾ നമ്പർ കിട്ടി അല്ലേ. അപ്പൊ ആദ്യത്തെ ഹോൾ നമ്പർ 4. ഇനി എൻ ഈസ് ഈക്വൽ ടു നെക്സ്റ്റ് 8 മൾട്ടിപ്പിൾ എന്ന് പറയുന്നത് 16 ആണ്. 3 by 8 into 16 plus 1. 8 ൽ 16 2 times. 3 into 2 is equal to 6. 6 plus 1 is equal to 7. നെക്സ്റ്റ് ഇട്ടും കിട്ടി 7. നെക്സ്റ്റ് എന്നിന്റെ മൾട്ടിപ്പിൾ, നെക്സ്റ്റ് 8 മൾട്ടിപ്പിൾ എന്ന് പറയുന്നത് 24 ആണ്. 3 by 8 into 24 plus 1 is equal to. 8 ൽ 24 എത്ര പോകും? 8 എത്ര പ്രാവശ്യം പോകും? 3 times. 3 into 3 is equal to 9. 9 plus 1 is equal to 10. നെക്സ്റ്റ് ടേം 10. ഇങ്ങനെ 3 ടേം വെച്ചിട്ട് നിർത്തരുത്, ചിലപ്പോ മാറ്റം വരായിരിക്കും. ഓക്കെ, അർത്ഥമായിട്ട് സീക്വൻസ് ആണോ പലപ്പോഴും ചോദിക്കുന്ന ടൈമിൽ എന്താ, നിങ്ങൾ ഒരു 4-5 ടേം വരെ നോക്കി നോക്കുക, എന്നിട്ട് മാത്രം കൺഫേം ചെയ്യുക. ഓക്കെ, ഈ നെക്സ്റ്റ് 8 മൾട്ടിപ്പിൾ എന്ന് പറയുന്നത് 32 ആണ്. 3 by 8 into 32 plus 1. 32 ൽ എത്ര പ്രാവശ്യം 8 പോകും? 4 times. 4 into 3 is equal to 12. 12 plus 1 is equal to 13. അപ്പൊ ഇതാണ് സീക്വൻസ് എന്ന് പറയുന്നത്. 4, 7, 10, 13 എന്ന് പറയുന്നത് ഇതിൽ നോക്കൂ. ഇനി നമുക്ക് ഇതൊരു അരിത്മെറ്റിക് സീക്വൻസ് ആണോ എന്ന് കൺഫേം ചെയ്യണമെങ്കിൽ നമ്മൾ എന്താ ചെയ്യുക, ഇത് തമ്മിലുള്ള ഡിഫറൻസ് എന്ന് പറയുന്നത് കോമൺ ആണോ എന്നാണ് നോക്കേണ്ടത്. എന്ന് പറഞ്ഞാൽ 7 minus 4 3 10 minus 7 is equal to 3. 13 minus 10 is equal to 3. അപ്പൊ എന്താണ്, ഇതൊരു അരിത്മെറ്റിക് സീക്വൻസ് ആണ്. കാരണം എന്താണ്, കോമൺ ഡിഫറൻസ് എന്ന് പറയുന്നത് 3 ആണ് അല്ലേ. എല്ലാത്തിന്റെയും ഡിഫറൻസ് എന്ന് പറയുന്നത് 3 ആണ്. ഓക്കെ, അപ്പോ കാര്യം മനസ്സിലായല്ലോ എങ്ങനെയാണെങ്കിലും വന്നത്. ഇവിടെ ഈ ടൈമിൽ ഒരു കൺഫ്യൂഷൻ വരും, 3 by 8 n plus 1. അത് എന്ത് ചെയ്താൽ മതി, 8 കൊണ്ട് നമ്മൾ എന്ത് ചെയ്യാണ് ഈ ഒരു നമ്പറിന് എന്ന് പറയുന്നത് അല്ലേ. അപ്പൊ നമ്മൾ എന്ത് ചെയ്ത് കൊടുക്കുക, 8 മൾട്ടിപ്പിൾസ് എന്നിലിട്ട് കൊടുക്കുക. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം, ഒരു ഹോൾ നമ്പർ കിട്ടും. ആ ഒരു ടൈമിൽ എല്ലാവർക്കും കൺഫ്യൂഷൻ വരുന്ന ഒരു ടൈമാണ്. അപ്പോൾ അവിടെ ഒന്ന് ശ്രദ്ധിക്കുക, ഡിനോമിനേറ്റർ എന്താണെന്ന് നോക്കുക, നല്ല ഫ്രാക്ഷൻ എന്ന് പറയുന്നത്. അപ്പോൾ എന്ത് ചെയ്യാം, അത് നമ്മൾ ആ ഡിനോമിനേറ്റർ എന്താണോ അത് നമ്മൾ ഈ എൻ കൊണ്ട് നമ്മൾ മൾട്ടിപ്പിൾ ചെയ്യേണ്ടതാണ്. അപ്പോൾ ഡിനോമിനേറ്ററിൻ്റെ
മൾട്ടിപ്പിൾസ് ഇട്ട് കൊടുത്താൽ മതി എൻ്റെ പകരം.